Hi friends, welcome back to our channel Geethus Hair Care. In this video, we will talk about 7 days. You are going to get a super tip for your super tip. You are going to get a super tip for your super tip. ഇതിനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ 7 ദിവസം കൊണ്ട് ഇത്രയും നല്ലൊരു ചേഞ്ച് നമ്മുടെ മുടിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് വെറും 7 ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ 7 ദിവസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ മുടി വളരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താണ് എന്നുള്ളത് തംനെയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഉലുവയാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് മുടി വളരാനായിട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് പിമ്പിൾ മാർക്ക് അതുപോലെ സ്കിന്നിന് ഗ്ലോ കിട്ടാനായിട്ട് നിറം കൂടാനായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഉലുവ നമ്മളുടെ എല്ലാവരുടെ വീടുകളിലുണ്ടാകുന്നതാണ് ഉലുവ ഉലുവ ഉപയോഗിച്ച് നമുക്ക് സ്കിൻ കെയറിനായാലും ഹെയർ കെയറിനായാലും ഒരുപാട് ടിപ്സ് ചെയ്തു നോക്കാവുന്നതാണ് ഉലുവ നമുക്ക് പല രീതിയിൽ മുടിയിലേക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഡാൻഡ്രഫ് പോകാനായിട്ട് നല്ലതാണ് ഉലുവ വെച്ചിട്ടുള്ള പാക്കുകൾ ഉലുവയും റോസ്മേരിയും നമുക്ക് മിക്സാക്കി പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഉലുവയും വെളിച്ചെണ്ണയും മിക്സാക്കി ഉപയോഗിക്കാം ഉലുവയും നെല്ലിക്കയും മിക്സാക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി വളർച്ച പെട്ടെന്ന് തന്നെ കൂട്ടാനായിട്ട് പറ്റും ഉലുവ ചെമ്പരത്തിപ്പൂവ് ഉലുവ എഗ്ഗ് ഉലുവ അവക്കാഡോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മുടിയിലെ മാറ്റങ്ങൾക്കായിട്ട് ഉലുവ ഉപയോഗിക്കാവുന്നതാണ് വെറും 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് ഉലുവ വെച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ഇനി ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉലുവ വെച്ചിട്ടുള്ള ഈ ഒരു ടിപ്സ് ചെയ്യണം അതും 7 ദിവസവും വേറെ വേറെ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരേ രീതിയിൽ തന്നെയല്ല ഉലുവ ഉപയോഗിക്കേണ്ടത് നമുക്ക് മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാതെ നാച്ചുറലായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ യാതൊരു വക സൈഡ് എഫക്ട്സും ഉണ്ടാവാതെ തന്നെ മുടിക്ക് നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും നമ്മളുടെ മുടി കൊഴിച്ചിൽ മാറാനാവട്ടെ മുടിയിലുണ്ടാകുന്ന ഡാൻഡ്രഫ് പോകാനാവട്ടെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടെ മുടി തഴച്ചു വളരാനാവട്ടെ ഈ ഒരു കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്താൽ ഒന്നാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് 2 ടേബിൾ സ്പൂൺ ഉലുവയെടുക്കുക ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ തലേ ദിവസം കുതിർത്ത് വയ്ക്കുക പിറ്റേ ദിവസം അത് അരച്ചെടുക്കുക ഡ്രൈ ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ അപ്ലൈ ചെയ്തതിന് മാത്രം നമ്മുടെ സ്കാൾപ്പിൽ ഹെയറിലും പുരട്ടി കൊടുക്കുക ഒരു അരമണിക്കൂറിന് ശേഷം കഴുകി കളയാവുന്നതാണ് ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിൽ മാറ്റാനായിട്ട് മുടി സ്ട്രോങ് ആയി വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഇനി നമുക്ക് 3-ാമത്തെ ദിവസം അല്ലെങ്കിൽ 2-ാമത്തെ ദിവസം അതായത് ഡേ 1-ൽ ഉലുവ കുതിർക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഡേ 2-ൽ നമ്മൾ കുതിർത്ത് തേച്ചിരിക്കുന്നത് ഡേ 3-ൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ പൊടിച്ചെടുക്കുക അതായത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് നന്നായി പൊടിച്ചെടുക്കുക അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഉലുവ പൊടിയും കുറച്ച് വെളിച്ചെണ്ണയിൽ കലർത്തിയിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കത് കഴുകി കളയാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുപോലെ തന്നെ ഡാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും മുടി വളർച്ച കൂടാനായിട്ടും സഹായിക്കുന്നതാണ് അടുത്ത ദിവസം ചെയ്യേണ്ടത് നമ്മൾ ഫസ്റ്റ് ഡേയിൽ പറഞ്ഞ പോലെ തന്നെ 4-ാമത്തെ ദിവസം ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവയെടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക 5-ാമത്തെ ദിവസം കുതിർത്ത ഉലുവ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കുതിർത്ത ഉലുവ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുതിരാൻ വെച്ച വെള്ളത്തിൽ തന്നെ നന്നായി തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഒരു ഗ്ലാസ് കൂടി വെള്ളം കൂടുതൽ ചേർക്കണം ടീ സിമ്മിലിട്ടും കൊണ്ട് വേണം തിളപ്പിക്കാനായിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത വെള്ളം നന്നായി തണുത്തതിന് ശേഷം നമ്മുടെ സ്കാൾപ്പും ഹെയറും നന്നായിട്ട് കഴുകിയെടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യം കൂടാനായിട്ട് ഡാൻഡ്രഫ് ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് ഇനി നമ്മൾ 6-ാമത്തെ ദിവസം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉലുവ പൊടിയും തൈരും ചേർത്തിട്ട് പാക്ക് പോലെ അപ്ലൈ ചെയ്യലാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ ഡ്രൈ ഹെയർ മാറാനായിട്ട് സ്പ്ലിറ്റ് എൻഡ്സ് മാറാനായിട്ട് സിൽക്കി ഹെയർ ആകാനായിട്ട് സഹായിക്കും 7-ാമത്തെ ദിവസം ചെയ്യേണ്ടത് നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക അത് നമ്മുടെ ആ വെള്ളത്തോടു കൂടി തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി കൂടുതൽ ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക ആ വെള്ളം തണുത്തതിന് ശേഷം നമ്മളുടെ മുടി ആ വെള്ളത്തിൽ കഴുകി കൊടുക്കുക ഇങ്ങനെ
ചെയ്യുന്നത് മുടിക്ക് തിളക്കം കിട്ടാനായിട്ട്, ഡ്രൈ ഹെയർ മാറാനായിട്ട്, ഡാൻഡ്രഫ് പോവാനായിട്ട് ഒക്കെ എത്തിനും നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡിലെല്ലാം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ടിപ്സ് മാറി മാറി ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുടിക്ക് നീളവും മുള്ളൊക്കെ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മുടിക്ക് വേണ്ട ടിപ്സ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടിപ്സായിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. ഇനി ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് 7 ദിവസമായിട്ടും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയയ്ക്കാം. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും.